ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരുന്നു വെച്ചാല് ഹോണർ ബാൻഡ് ഫൈവിന്റെ എം ഐ ബാൻഡ് ഫോറിന്റെ ഒരു കമ്പാരിസൺ ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഡിസൈനാണ്. രണ്ടിൻ്റെയും ഡിസൈൻ തമ്മിൽ നല്ല മാറ്റമുണ്ട്. ഈ എം ഐ ബാൻഡ് ഫോർ എന്ന് വെച്ചാൽ എല്ലാ ബാൻഡിലും കണ്ടുവരുന്ന ഏകദേശം അതേ ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഹോണർ ബാൻഡ് ഫൈവിൽ കുറച്ചും കൂടി മാറ്റമുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹോണർ ബാൻഡ് ഫൈവ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇടുമ്പോൾ ഈ ടൈറ്റും ഗ്രിപ്പൊക്കെയാണ്. അപ്പോൾ ഹോണർ ബാൻഡ് ഫൈവിലാണെങ്കിൽ അത്ര ടൈറ്റൊന്നും ഇല്ല, ഭയങ്കര ലൂസായിട്ടാണ്. പക്ഷേ എം ഐ ബാൻഡിൽ കുറച്ച് ടൈറ്റായിട്ടാണ് നമ്മൾ കയ്യിൽ വെക്കുക. അപ്പോഴും ആ സ്ഥലത്ത് ഹോണറിന് തന്നെയാണ് റേറ്റിംഗ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കാമെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഇതിന് രണ്ടിൻ്റെ ഡിസ്പ്ലേ ഒരേ സൈസൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആയിട്ട് തോന്നുക ഹോണറിലുള്ളതാണ്, കാരണം ഹോണറിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നോക്കാനുള്ളത് വാച്ച് ഫേസ് ആണ്. നമ്മൾ ഹോണർ ബാൻഡ് ഫൈവിലാണെങ്കിൽ ഒരേ സമയം തന്നെ 12 വാച്ച് ഫേസ് വരെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറ്റും. എം ഐ ബാൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം ഒരു 4 വാച്ച് ഫേസ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ വരെ വാച്ച് ഫേസ് ആയിട്ട് വെക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്, ഹോണർ ബാൻഡിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ്. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ വർക്കൗട്ട് ഫീച്ചേഴ്സ് ആണ്. എം ഐ ബാൻഡ് ഫോറിൽ നമുക്ക് വെറും 6 വർക്കൗട്ട് ഫീച്ചേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഹോണർ ബാൻഡ് ഫൈവിൽ നമുക്ക് അതിനകം 10 വർക്കൗട്ട് ഫീച്ചേഴ്സ് ലഭിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് വെച്ചാൽ ഹാർട്ട് റേറ്റ് ആണ്. ഏറ്റവും കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ഹാർട്ട് റേറ്റ് നൽകുന്നുണ്ട് ഹോണർ ബാൻഡ് ഫൈവ് ആണ്. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ടുള്ളത് ഹോണർ ബാൻഡ് ഫൈവ് തന്നെയാണ്. ബാൻഡിൽ പെട്ടെന്ന് തന്നെ വന്നു, പക്ഷേ എം ഐ ബാൻഡിൽ കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഹോണർ ബാൻഡിൽ ഈ ഹാർട്ട് റേറ്റ് അല്ലാതെ തന്നെ SPO2 എന്ന് പറയേണ്ട ഒരു ഫീച്ചർ കൂടി ഉണ്ട്, അത് എം ഐ ബാൻഡിൽ ഇല്ല. നമ്മൾ ഈ SPO2 കാണുകയാണെങ്കിൽ നമ്മൾ ഈ SPO2 കാണാൻ പറ്റും, പിന്നെ നമ്മുടെ BPM ഹാർട്ട് റേറ്റും കാണാൻ പറ്റും. പിന്നെ അതിന് പുറമെ നമ്മൾ ഉറങ്ങുന്നത് എത്ര നേരം ഉറങ്ങിയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൂ സ്ലീപ്പിൻ്റെ ഒരു ഇതുണ്ട്, ഫീച്ചറും ഉണ്ട്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ബാൻഡിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള വെച്ച് ഹോണർ ബാൻഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണ് എം ഐ ബാൻഡ് മുന്നിൽ നിൽക്കുന്നത്. ക്വാളിറ്റി എന്ന് വെച്ചാൽ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റിയിൽ എം ഐ ബാൻഡിൻ്റെ സ്ട്രാപ്പ് കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീലാണ്. പക്ഷേ ഹോണർ ബാൻഡിൻ്റെ സ്ട്രാപ്പ് അത്ര ക്വാളിറ്റി ഉള്ളതല്ല. പിന്നെ നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ എം ഐ ബാൻഡ് ആണെങ്കിൽ നമ്മളിത് ഊരിയെടുത്ത് അതിന് ശേഷം അത് വേറൊരു ചാർജറുമായി ക്ലിപ്പ് ചെയ്തതിന് ശേഷമാണ് ചാർജ് ചെയ്യേണ്ടത്. അതിനെ ശരിക്കും ക്ലിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വീഴും ചെയ്യും.
ഓണറിൽ ജസ്റ്റ് ഇതാ ഇതൊന്നും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ദീമത്തിന് നല്ലത് ഈ ക്ലിപ്പായിട്ട് നിൽക്കുകയും ചെയ്യും, അതുകൊണ്ട് അത്ര പെട്ടെന്ന് വീഴില്ല കേട്ടോ. പിന്നെ ഹോൾ ബാൻഡില്ലാത്ത കുറേ ഫീച്ചേഴ്സ് എം ഐ ബാൻഡിലുണ്ട്. ഉദാഹരണത്തിന് ഗ്യാദർ ചെയ്ത ഫോട്ടോ വാച്ച് ഫേസ് ആക്കുക, പിന്നെ കോള് സൈലൻ്റ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മളെ മാപ്പ് വരെ നമുക്ക് നമ്മളെ ബാൻഡിലെടുക്കാൻ പറ്റും. പിന്നെ അതുപോലത്തെ ഒരു ഫീച്ചറാണ് നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്യാൻ, നമ്മളൊരു വിരലിന് വെച്ചെടുത്താൽ ജസ്റ്റ് വിരലിങ്ങനെ വെച്ചെടുത്താൽ ഇത് ടേൺ ഓഫ് ആവും, സ്ക്രീൻ ഓഫ് ആവും. പിന്നെ ഉള്ളത് നമുക്ക് ബാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റും, ബാൻഡിൽ ലോക്ക് ഒരു പാസ്വേഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓൺ ബാൻഡിൽ അത് കുറേ ഫീച്ചേഴ്സ് ആണ് ബാൻഡിൽ. ഇപ്പോൾ ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ ബാൻഡ്രോയിൽ നമ്മളൊരു കോള് തരികയാണെങ്കിൽ ബാൻഡിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുന്നത് എം ഐ ബാൻഡിലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എം ഐ ബാൻഡിലുള്ളത്, നമുക്കാണെങ്കിൽ സൈലൻ്റ് ചെയ്യാനും പിന്നെ കോള് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കോൾ അലർട്ട് ഹോണർ ബാൻഡിലാണെങ്കിൽ ഇത് എങ്ങനെയാണ്, ജസ്റ്റ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സൈലൻ്റ് ചെയ്യാനുള്ള ഓപ്ഷന് ഹോണർ ബാൻഡിൽ ഇല്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ രണ്ട് ബാൻഡുകളും വാട്ടർ പ്രൂഫ് തന്നെയാണ്. പിന്നെ ഇതിന് എം ഐ ബാൻഡിന് 21 ദിവസം വരെ ചാർജ് നിൽക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഹോണർ ബാൻഡിന് 14 ദിവസം വരെ മാത്രമേ നിൽക്കുള്ളൂ ബാറ്ററി ചാർജ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തതായിട്ട് നോക്കാൻ പോകേണ്ടത് നമ്മളെ ബാൻഡിലൊക്കെ എങ്ങനെയാണ് മ്യൂസിക് പ്ലെയർ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് എം ഐ ബാൻഡിലാണ്. നമുക്ക് എം ഐ ബാൻഡിലാണെങ്കിൽ നമുക്കത് സൗണ്ട് വോളിയം കൂട്ടാനും കുറക്കാനും പറ്റും, പിന്നെ പോസ് ചെയ്യാൻ പറ്റും, പിന്നെ വീഡിയോ എത്ര വരെ പ്ലേ ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. അടുത്ത വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇടാനും പറ്റും. ഇനി ഹോണർ ബാൻഡിലെ മ്യൂസിക് പ്ലെയർ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്.
നമുക്ക് ഹോണർ ബാൻഡില് എം ഐ ബാൻഡിലുള്ള പോലെ തന്നെ സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പക്ഷെ മ്യൂസിക് എത്ര വരെ പ്ലേ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് പ്ലേ ചെയ്യാനും പറ്റും. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.